എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് എനിക്ക് വേണ്ടി വന്ന ഓല സ്കൂട്ടറാണ്. കഴിഞ്ഞ ജൂലൈ 4-ാം തീയതിയാണ് ഞാൻ ഈ ഓല സ്കൂട്ടർ ബുക്ക് ചെയ്യുന്നത്. 23 ഇന്ന് ഇത് എൻ്റെ വീട്ടിൽ ഡെലിവറി ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. 158,130 രൂപ വേണ്ടി വന്നു ഇത് ബുക്ക് ചെയ്യാനായിട്ട്. ഇത് ബുക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ പലരും എന്നോട് ചോദിച്ചു, ഓല സ്കൂട്ടർ ഒരു ഫെയിലിയറായിട്ടാണ് പലരും പറയുന്നത്, പല സംഭവങ്ങളും ആക്സിഡൻറ്റുകളും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരു പോസിറ്റീവായിട്ട് പല കാര്യങ്ങളും ഇതിൽ തോന്നി. ഒന്നാമത്തെ, ഇത് ലേറ്റസ്റ്റ് ഒരു ടെക്നോളജിയാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ മുൻപേ എങ്ങും ഈ ടെക്നോളജി ഇല്ല. ഇത് യൂറോപ്യൻ സ്റ്റൈലാണെന്ന് പറയുന്നു. ഇതിൻ്റെ കൺട്രോൾ മുഴുവനും സോഫ്റ്റ്വെയറാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൺട്രോൾ പാനൽ നമ്മളുടെ ഒരു ഹെഡ്ലൈറ്റിൻ്റെ മുകളിലായിട്ട് ഒരു ഐപാഡ് തന്നെ വെച്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ എന്നൊരു ചിലർ പറഞ്ഞ കാര്യം, ഇതിൻ്റെ ബോഡി ഷേപ്പ് ഒട്ടും തന്നെ നല്ലതല്ല, എൻ്റെ ഒരു റോബോട്ടിക് ഷേപ്പാണ് ഇതിനുള്ളത്. പക്ഷേ എനിക്ക് കാര്യമായിട്ടൊരു അപാകത തോന്നിയില്ല, എനിക്ക് ഈ ഷേപ്പ് വളരെ ഇഷ്ടപ്പെട്ടു. ഓലയെ കുറിച്ചുള്ള വീഡിയോ യൂട്യൂബിൽ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ഒരു ആവർത്തന വിരസത ഉണ്ടാകും എന്നെനിക്കറിയാം. എന്നാലും എന്നെ വിശ്വസിക്കുന്ന, എൻ്റെ വീഡിയോകൾ കാണുന്ന എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഇത് സമർപ്പിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഒരു മഴയത്ത് ഒരു ചെറിയൊരു ക്രൂയിസിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഒരുവിധം നന്നായിട്ട് തന്നെ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനൊരു മെയിൻ റോഡിൽ കൂടിയാണ് പോകുന്നത്. ഇതിൻ്റെ കിലോമീറ്റർ കറക്റ്റ് അത് വിസിബിൾ അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഗിയാണ്, ഈ ക്യാമറയുടെ ലെൻസിൽ വെള്ളം വീഴുന്നത് നമുക്ക് കാണാം, അതുകൊണ്ട് ക്ലാരിറ്റി ഇല്ല. എന്നിരുന്നാലും ഒരു ഒരു എബവ് 40 അല്ലെങ്കിൽ 50 കിലോമീറ്ററിനുള്ളിൽ ഞാൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡ്രൈവിംഗ് ആണ്, വളരെ സ്മൂത്തായിട്ട്. മഴ പെയ്യുന്നുണ്ടെങ്കിലും റോഡ് സ്ലിപ്പറി ആകുന്നുണ്ടെങ്കിലും നല്ല റബ്ബറൈസ്ഡ് ടാറിങ്ങുള്ള റോഡാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, വളരെ സ്റ്റേബിളായിട്ട് തന്നെ, സ്റ്റഡി ആയിട്ട് തന്നെ വണ്ടി ഓടുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തഴക്കം വന്ന ഒരു ബോഡി സ്ട്രക്ചറല്ല കമ്പനി ഇതിന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില തപ്പലുകൾ, ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ തുടക്കത്തിൽ നമുക്കുണ്ടാവും. അതിൻ്റെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാൻഡിൽ ബാറിൽ കൊടുത്തിരിക്കുന്ന അതിൻ്റെ സ്വിച്ചുകളാണ്. ഈ ബട്ടൺസിൽ നമ്മളുടെ കൈവിരൽ എത്തണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് നമുക്ക് തുടക്കത്തിൽ അനുഭവപ്പെടും. പക്ഷേ പ്രാക്ടീസ് ആയിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ സീറ്റിൻ്റെ ഹൈറ്റ് സാധാരണ സ്കൂട്ടേഴ്സിനേക്കാളും കുറച്ചുകൂടി ഉയർന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഈ റൈഡിംഗ് കംഫർട്ട് വളരെ കൂടുതലാണ്, വളരെ കൂടുതലാണെന്ന് തന്നെ പറയാം. പിന്നെ സീറ്റിൻ്റെ ഒരു വലിപ്പമുണ്ടല്ലോ, നമ്മൾ ശരിക്കും നമ്മളുടെ അത് നമ്മൾ തണ്ടൽ വളയ്ക്കാതെ നമ്മൾ സ്ട്രെയിറ്റായിട്ട് വളരെ കംഫർട്ടോടുകൂടി നമുക്ക് ഈ സീറ്റിലിരുന്നിട്ട് വണ്ടി ഓടിക്കാൻ സാധിക്കും. ഇതിൻ്റെ ലെഗ് സ്പേസും അതുപോലെ തന്നെ വളരെ വിസ്താരമായിട്ടുള്ള ലെഗ് സ്പേസാണ്. നമുക്ക് കാല് ആവശ്യാനുസരണം നീട്ടിവെക്കാനും കുറുകി വെക്കാനും ഒക്കെ സാധിക്കും. പിന്നെ പില്ലിൻ റൈഡറിൻ്റെ കാര്യമാണ്. പില്ലിൻ റൈഡർ തീർച്ചയായിട്ടും കാല് രണ്ട് സൈഡിലും ഇട്ട് തന്നെ ഇരിക്കണം. ഒരു സൈഡിലേക്ക് കാല് വെച്ചിട്ട് ഈ വണ്ടിയിൽ ഇരിക്കാൻ സാധിക്കില്ല. അതിനുള്ള ഫുഡ് റെസ്റ്റൊന്നും കമ്പനി ഈ വണ്ടിയിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ എപ്പോഴും രണ്ട് കാലും ഓരോ സൈഡിലിട്ടിട്ട് പില്ലിൻ ഡ്രൈവർ സഞ്ചരിക്കുന്നതാണ് ഉത്തമം. അങ്ങനെ ഇരുന്നാൽ മാത്രമേ നമുക്ക് ഈ ഗ്രാബ് റെയിലിൽ കറക്റ്റായിട്ട് പിടിച്ച് കംഫർട്ടായിട്ട് ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. നല്ലൊരു സസ്പെൻഷൻ തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിരിക്കുന്നത്. റിയർ മോണോ സസ്പെൻഷനാണ് പിന്നിൽ കൊടുത്തിരിക്കുന്നത്. മുന്നിൽ എൻക്ലോസ്ഡ് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റഫായിട്ടുള്ള റോഡിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നമുക്ക് സാധാരണ സ്കൂട്ടറിൽ സഞ്ചരിക്കുന്ന ഒരു അൺഈസിനെസ് ഇതിൽ നമുക്ക് ഫീൽ ചെയ്യുന്നേയില്ല. മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മുന്നിലെയും പിന്നിലെയും വീലുകൾ സുപ്പീരിയർ അലോയ് വീൽസാണ്. കീക്ക് പകരം ഈ ബട്ടണാണ് ഇതിൻ്റെ ഓൺ സ്വിച്ച്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഒരു സ്ക്രീൻ തെളിയും. നമുക്ക് പാസ്വേഡാണ് ഇതിൽ അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ പാസ്വേഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലൊരു സ്ക്രീൻ നമുക്ക് P എന്നുള്ള ലെറ്ററോടുകൂടി സ്ക്രീൻ തെളിഞ്ഞു വരും. ഇതിൻ്റെ സ്ക്രീൻ പതുക്കെ ലെഫ്റ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ മൊബൈൽ ഫോണിൽ ഉള്ളതുപോലെ കുറേയേറെ മെനു നിങ്ങൾക്ക് ഇതിൽ ഓപ്ഷൻ കിട്ടും. നമുക്കൊന്ന് ചുറ്റും നടന്ന് നോക്കാം.
അപ്പോൾ ഫ്രണ്ടിൽ തന്നെ OLA എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റിക്കർ പതിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റിലേക്ക് പോകണമെങ്കിൽ DRL ചുറ്റിലും രണ്ട് പ്രൊജക്ടർ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. സ്ലീക്ക് ആയിട്ടുള്ളൊരു സൈഡ് ഇൻഡിക്കേറ്റർ ആണിത്. പിന്നെ മഡ് ഗാർഡ്, വളരെ ചെറിയൊരു മഡ് ഗാർഡാണ്, അലോയ് വീല്, നല്ല ബ്യൂട്ടിഫുൾ അലോയ് വീലാണ്. പിന്നെ നമുക്ക് ഫുഡ് റെസ്റ്റ് ഏരിയ വന്നു കഴിഞ്ഞാൽ അത് നല്ലൊരു ഏരിയ തന്നെയാണ്. പക്ഷെ ഒരു സിലിണ്ട്രിക്കലിലൊരു ഇത് നിൽക്കുന്നത് കാരണം ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു. പിന്നെ ഇവിടെ രണ്ട് സ്പീക്കേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മ്യൂസിക് കേൾക്കാനായിട്ട്. പിന്നെ ഒരു ഹുക്ക് ചെയ്യാനായിട്ട്, സഞ്ചിയൊക്കെ ഹുക്ക് ചെയ്തിടാനായിട്ടുള്ള ഒരു ഹുക്കും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് പില്ലിയൻ റൈഡറിന് വേണ്ട ഒരു ഫുഡ് റെസ്റ്റാണ് കാണുന്നത്. ഉള്ളിലേക്ക് തള്ളി വെക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ബാക്കിലേക്ക് വരെങ്കിൽ ടെയിൽ ലാമ്പും അതേമാതിരി സൈഡ് ഇൻഡിക്കേറ്ററും വളരെ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ഒതുക്കി തന്നെ നിൽക്കുന്നുണ്ട്. താഴേക്ക് വരയാണെങ്കിൽ ഒരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അലോയ് വീല് ബാക്കിലേയും വളരെ ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നു. സീറ്റിനെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, സീറ്റ് നല്ല രീതിയിലുള്ള സീറ്റാണ്, കംഫർട്ടബിളായിട്ട് രണ്ട് പേർക്ക് ഇരിക്കാൻ പറ്റും. കുറച്ച് ഹൈറ്റ് ഉണ്ട് കേട്ടോ, സാധാരണ സ്കൂട്ടറിനേക്കാളും കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. പിന്നെ ഗ്രാബ് ഹാൻഡിലും കംഫർട്ടബിളായിട്ട് ബാക്കിൽ ആൾക്കാർ പിടിച്ചിരിക്കാൻ പറ്റും. S1 എഴുതി വെച്ചിരിക്കുന്നുണ്ട് അവിടെ. അവിടെ അതിൻ്റെ ചാർജിങ് സ്ലോട്ടാണ്, ബോക്സ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇത് ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ, അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് ബാക്കിലത്തെ ഷോക്ക് അബ്സോർവർ. അതും എനിക്കറിയില്ല അതിൻ്റെ ടെക്നിക്കൽ വേ എങ്ങനെയാണെന്ന്, പക്ഷേ വളരെ കൃത്യമായിട്ട് തന്നെ അതിൻ്റെ ബാക്കിലോട്ടാണ് അത് ഷോക്ക് അബ്സോർവർ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ലെഫ്റ്റ് സൈഡിലൊരു സ്പീക്കർ നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നെ റിയർ വ്യൂ മിറർ, അതും വളരെ കറക്റ്റ് സ്റ്റൈലിഷായിട്ട് തന്നെയാണ് രണ്ട് സൈഡും കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ മൊബൈൽ ഫോണും സ്കൂട്ടറിൻ്റെ ബ്ലൂടൂത്തും തമ്മിൽ കണക്ട് ചെയ്യാം. ഫോണിലുള്ള പാട്ടുകളൊക്കെ നമുക്ക് വൃത്തിയായിട്ട് തന്നെ ഈ സ്കൂട്ടറിൻ്റെ സ്പീക്കറിൽ കൂടി കേൾക്കാവുന്നതാണ്. 2.0 അപ്ഡേഷനുള്ള ഒരു സ്കൂട്ടറാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. 3.0 അപ്ഡേഷൻ ഓഗസ്റ്റ് കഴിഞ്ഞ് October 15 ആകുമ്പോഴേക്കും വരും എന്നാണ് കേൾക്കുന്നത്. ഈ സ്കൂട്ടറിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഒല ഇലക്ട്രിക്കൽ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നമ്മളുടെ സ്മാർട്ട് ഫോണിൽ കൂടി തന്നെ ചെയ്യാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് കിട്ടും. ഇതിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാവുന്നതാണ് ഓല സ്കൂട്ടർ ഈസ് ലോക്ക്ഡ് ആൻഡ് സേഫ്, എത്ര കിലോമീറ്റർ ഓടും, ബ്ലൂടൂത്ത് കണക്റ്റഡ് എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ബ്ലൂടൂത്ത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈ ഓല S1 എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടും. അവിടെ ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ പെയർ എന്ന് കൊടുക്കുക. അപ്പോൾ തന്നെ സ്കൂട്ടറിൻ്റെ സ്ക്രീനിലും അക്സെപ്റ്റ് എന്നൊരു ഓപ്ഷൻ കിട്ടും. ആ ഓപ്ഷൻ ടച്ച് ചെയ്ത് കൊടുക്കുക. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി നിങ്ങളുടെ മൊബൈലായിട്ട് പെയർ ആകും. ഇനിയിപ്പോൾ സ്കൂട്ടറിൽ തൊടാതെ തന്നെ നമുക്ക് സ്കൂട്ടർ അൺലോക്ക് ചെയ്യാം. സ്കൂട്ടർ അൺലോക്ക് ആയിട്ടുണ്ട്. ഇനി ലോക്ക് ചെയ്യാം. ലോക്കായിട്ടുണ്ട്. ഈ ട്രങ്ക് എന്നുള്ള ഓപ്ഷനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് ക്യാബിനെ നമുക്ക് ഇതുപോലെ തന്നെ തുറക്കാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ പേജിൻ്റെ താഴെയായിട്ട് 3 ഓപ്ഷൻ നമുക്ക് കാണാം. ഈ സ്കൂട്ടർ എന്നുള്ള ഓപ്ഷൻ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ആദ്യം തന്നെ നമുക്കറിയാവുന്നത് എത്രത്തോളം ബാറ്ററി ചാർജ് ചെയ്ത് എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് വ്യത്യസ്ത മോഡുകളിൽ എത്ര കിലോമീറ്ററുകൾ ഈ സ്കൂട്ടർ ഓടും, എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, ഡേറ്റ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും. ഇതിൻ്റെ സോഫ്റ്റ്വെയർ വെർഷൻ, ഓണേഴ്സ് മാനുവൽ, ഇതൊക്കെ നമുക്ക് ഈ പേജിൽ അറിയാവുന്നതാണ്. അപ്പോൾ ഓണേഴ്സ് മാനുവൽ നമുക്ക് വേണമെങ്കിൽ ഈ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, വി ഓണേഴ്സ് മാനുവൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്കും പോകാൻ സാധിക്കുന്നതാണ്. അടുത്ത ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഓൺലൈൻ സപ്പോർട്ട് നമുക്ക് ഇതിൽ നിന്ന് നേരിട്ട് വിളിക്കാവുന്നതാണ്. നിങ്ങളീ കാണുന്നത് റൈറ്റ് സൈഡ് ബട്ടണുകളാണ്. ഇത് മോഡ് ബട്ടൺ, ഓഫ് ബട്ടൺ, വോളിയം കൺട്രോൾ, പിന്നെ പോസ്. ഈ റെഡ് മാർക്കുള്ള ബട്ടണും ബ്രേക്കും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ എന്നുള്ള ഓപ്ഷനാണ് ആദ്യം സ്ക്രീനിൽ വരുന്നത്. പിന്നെ നമുക്കത് ഒന്നും കൂടി ഇപ്പുറത്തെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ട് മോഡിലാവും. പിന്നെ ഒന്നും കൂടി പ്രസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അത് ഹൈപ്പർ മോഡിലാവും. പിന്നെ അല്പനേരം ആ ബട്ടൺ, അതായത് റെഡ് ബട്ടൻ്റെ ഇപ്പുറത്തുള്ള ബട്ടൺ അല്പനേരം ഒന്ന് പ്രസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അത് എക്കണോമി മോഡിലേക്ക് പോകും. ഇനി സ്ക്രീനിലെ മെനുവിലേക്ക് നമുക്കൊന്ന് പോവാം. ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് പേജ് വരുന്നത് മാപ്പാണ്. നെക്സ്റ്റ് പേജ് വരുന്നത് മ്യൂസിക് കൺട്രോളാണ്.
അടുത്തത് സൗണ്ട് സെറ്റിംഗ് ഡിസ്പ്ലേ ബ്ലൂടൂത്ത് സെറ്റിംഗ് ഓൾ സെറ്റിംഗ് പേജാണ്. അടുത്തത് നമ്മളുടെ എല്ലാ മോഡുകളിലും എത്ര കിലോമീറ്റർ ഓടും, എത്ര ആവറേജ് സ്പീഡ് ഉണ്ട്, ഇതെല്ലാം എല്ലാ ടെക്നിക്കൽ ഡീറ്റെയിൽസും നമുക്ക് ഈ പേജിൽ കിട്ടും. ഇത് ഒന്നും കൂടി നമുക്ക് പോയി നോക്കാം. ഈ സ്കൂട്ടർ ഉപയോഗിക്കുന്നവർക്കിടയിൽ ഈ സ്റ്റാൻഡിനെ കുറിച്ച് കുറച്ച് കംപ്ലൈൻ്റ് ഉണ്ട്. ഇതിൻ്റെ സ്റ്റാൻഡ് കുറച്ച് ലെങ്തിയാണ്, ഇതിൻ്റെ നീളം കൂടുതലായത് കാരണത്താൽ തന്നെ പാർക്ക് ചെയ്യാനായിട്ട് വരുമ്പോൾ കുറച്ച് ഏരിയ കൂടുതലെടുക്കുന്നു, ചെരിവ് കൂടുതലാണ്. ഒരു സെൻറ്റർ സ്റ്റാൻഡും കൂടി ഇതിന് വേണമായിരുന്നു. സെൻറ്റർ സ്റ്റാൻഡിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു, അത് മാർക്കറ്റിൽ അത് ലഭ്യമാണ്. പക്ഷേ ആ സെൻറ്റർ സ്റ്റാൻഡ് ഇതിൽ ഘടിപ്പിച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ അധികം കുറയും. ഈ സ്റ്റാൻഡ് കുറച്ച് ബമ്പ്, അതായത് കുറച്ച് പൊങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഈ സ്റ്റാൻഡ് സെൻറ്റർ സ്റ്റാൻഡ് തട്ടുവാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ അത് വാങ്ങിയില്ല. ഇതാണ് ഈ സ്കൂട്ടറിൻ്റെ ചാർജർ, കുറച്ച് ഹെവിയാണ്. ഇതാണ് ഈ സ്കൂട്ടറിലേക്ക് കൊടുക്കുന്ന പ്ലഗ്, ചാർജിങ് പ്ലഗ്. ഇതിൻ്റെ ക്യാപ്പ് തുറന്ന ശേഷം എസ് വൺ പ്രോ എന്ന് എഴുതിയിരിക്കുന്ന ആ ഭാഗത്ത് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാപ്പ് തുറന്നു വരും. ഇതിനുള്ളിൽ ഈ സോക്കറ്റിനുള്ളിലും സോക്കറ്റിന് പുറമേ ഒരു കവറുണ്ട്, റബ്ബർ കവറുണ്ട്. അതും കൂടി എടുത്ത് മാറ്റുക. അതിനുശേഷം ഈ പ്ലഗ് ഫീമെയിൽ സ്ലോട്ടിലേക്ക് അമർത്തി വയ്ക്കുക. എന്നിട്ട് പവർ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ചാർജാവും. എൻ്റെ മൺസൂൺ ക്രൂസിങ് ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്നു. 40-50 കിലോമീറ്റർ സ്പീഡിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. നോർമൽ മോഡിലാണ്. ക്യാമറയുടെ ലെൻസിൽ വെള്ളം വീഴുന്ന കാരണം ഫോഗി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് തോന്നുക. അതിന് തീർച്ചയായിട്ടും ഞാൻ ഖേദിക്കുന്നു. 3.0 വെർഷൻ വരുമ്പോൾ അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ തീർച്ചയായിട്ടും ചെയ്യുന്നതാണ്. നിങ്ങളിൽ നിന്നുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും സപ്പോർട്ടും എനിക്ക് എപ്പോഴും ആവശ്യമാണ്. ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്ത് കാണുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാത്തവർ എനേബിൾ ചെയ്യുക. ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ അപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്രിയ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഞാൻ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും കൂടുതൽ ക്ലാരിഫിക്കേഷൻ സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും ഞാൻ ഉചിതമായ മറുപടി തരുന്നതായിരിക്കും. ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വൈകാതെ തന്നെ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്താം. നന്ദി, നമസ്കാരം.